വിവാഹം എന്നൊരു കാര്യത്തെക്കുറിച്ച് സങ്കല്പം എന്താണെന്ന് ചോദിച്ചാൽ സർക്കാർ ജോലിയുള്ള ചെറുക്കൻ വേണമെന്നാണ് ഇന്നത്തെ തലമുറയിലെ ഓരോ പെൺകുട്ടിയുടെയും ആഗ്രഹം മൾട്ടിനാഷണൽ കമ്പനികളിലെ പ്രൊഫഷണലുകളെയും കൂട്ടും സ്യൂട്ടും ധരിക്കുന്നവരെ മാത്രമേ ഇന്നത്തെ പെൺകുട്ടികൾ സ്വപ്നം കാണാറുള്ളൂ എങ്ങനെയെങ്കിലും ഏതെങ്കിലും പെൺകുട്ടി ഒരു സാധാരണക്കാരനായ കൂലിപ്പണിക്കാരനെയും വിവാഹം കഴിച്ചാൽ പിന്നെ തീർന്നു നാട്ടുകാരുടെ വക പരിഹാസവും കളിയാക്കലും അങ്ങനെ ഒരു കൂലിപ്പണിക്കാരനെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ ഒരുപാട് പരിഹാസമേൽക്കേണ്ടി വന്ന കാവ്യബാല എന്ന പെൺകുട്ടി ഈ പരിഹാസങ്ങൾക്കുള്ള മറുപടി നൽകുകയാണ് മാധ്യമങ്ങൾ നിറഞ്ഞ കയ്യടിയോടെ ഏറ്റെടുത്ത കാവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ നിനക്ക് വെള്ള സർക്കാർ ജോലിക്കാരനെ വെല്ലം കെട്ടിക്കൂടായിരുന്നു പെണ്ണെ എന്തിനാ ചുമ്മാ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചു ജീവിതം ബോറാക്കിയതെന്നൊക്കെ പറയുന്ന എന്റെ ചങ്കു സുഹൃത്തുക്കളാണ് ഈ പോസ്റ്റിടാൻ എന്നെ പ്രകോപിപ്പിച്ചത് സർക്കാർ ജോലിക്കാർ തന്നെ വേണമെന്ന് പറഞ്ഞു കാത്തുനിൽക്കുന്ന നിങ്ങളോടൊക്കെ ഒരു കൂലിപ്പണിക്കാരനെ കിട്ടിയ എന്റെ ചില നല്ല അനുഭവങ്ങൾ ഞാനിവിടെ പങ്കുവെക്കട്ടെ അതിനു മുന്നേ എങ്ങനെ ഇത്തരം ജീവിതത്തോട് ഞാൻ പൊരുത്തപ്പെടുന്നു എന്നുള്ളതിന്റെ ടിപ്സ് പറഞ്ഞു ടിപ്സ് നമ്പർ വൺ എന്റെ അച്ഛനൊരു സാധാരണക്കാരനായ പാവം ചുമട്ടു തൊഴിലാളിയാണ് ടിപ്സ് നമ്പർ ടു സാധാരണ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടായിരിക്കാം അച്ഛൻ വാങ്ങിത്തേരുന്ന എന്തിലും തൃപ്തിയായിരുന്നു ടിപ്സ് നമ്പർ ത്രീ ജീവിതത്തിൽ സ്നേഹത്തിനായിരുന്നു ഞാൻ ഏറ്റവും വില കൽപ്പിച്ചിരുന്നത് അമിതമായുള്ള ആത്മാർത്ഥത കൊണ്ട് ഒരുപാട് പണി വാങ്ങിയിട്ടുമുള്ള ആളാണ് കേട്ടോ ടിപ്സ് നമ്പർ ഫോർ എന്നും എപ്പോഴും ഞാൻ ആരെയും അനുകരിക്കാൻ ശ്രമിച്ചിട്ടില്ല ഉള്ളത് കൊണ്ട് ഫ്രീക്കാക്കി അങ്ങ് നടക്കും ഇനി കാര്യത്തിലേക്ക് കടക്കാം സുഹൃത്തുക്കൾ കളിയാക്കും പോലെ വളരെ ചെറിയ പ്രായത്തിൽ വിവാഹിതരായവരാണ് ഞാനും എന്റെ കെട്ടിയോനും പക്ഷേ ഇന്നുവരെ ഒന്നിന്റെ വിഷമം ഞാൻ അറിഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ അറിയുന്ന ഞാൻ ഒരു ഭാര്യ മാത്രമല്ല ഒരു അമ്മയുമാവാൻ പോവുകയാണെന്ന് സന്തോഷത്തേക്കാൾ ഏറെ ടെൻഷനും ഉണ്ടായിരുന്നു മുൻപിലേക്കുള്ള ചിലവിന്റെ കാര്യം ഓർത്തും അന്ന് രാഹുലേട്ടൻ എന്നെ കെട്ടിപ്പിടിച്ചു പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നു നീ എന്തിനാ മീനു ടെൻഷൻ അടിക്കുന്നേ നിന്റെ രാഹുലേട്ടൻ ഇല്ലെന്ന് പിന്നീട് അങ്ങോട്ട് പുതിയ ജീവിതത്തിലേക്ക് പുതിയ പുതിയ അനുഭവങ്ങളിലേക്കും ഉള്ള നെട്ടോട്ടമായിരുന്നു എനിക്ക് നാലാം മാസമുള്ളപ്പോൾ എങ്ങാനുമാണ് രാഹുലേട്ടന്റെ സുഹൃത്ത് മുഖേന ഇപ്പോഴുള്ള പണി ടീമിലേക്കുള്ള ആഗമനം തേപ്പിന്റെ പണി രാവിലെ മണി തൊട്ട് ഉച്ചയ്ക്ക് രണ്ടു മണിവരെ നല്ല രസം രസമാശയിരിക്കും പതിനൊന്ന് മണിന്റെ ചായ കുടിക്കുമ്പോൾ എന്നെ ഫോണിൽ വിളിച്ചു ചോദിക്കും വെറുതെ ഓരോ വിശേഷങ്ങൾ ആ ഫോൺ കോൾ ശരിക്കും ഒരു ആശ്വാസമാണ് എല്ലാ ടെൻഷനും ഇല്ലാതാക്കാൻ ഒരു ഉറ്റമൂലി ഏകദേശം ഒരു മണിയാവുമ്പോഴേക്കും ഞാനും അമ്മയും ചോറും കറിയുമൊക്കെ ഉണ്ടാക്കി വെക്കും ഞാൻ മാത്രം കഴിക്കൂല എന്റെ ഭക്ഷണ സമയം രണ്ടേ പതിനഞ്ചാണ് ആ സമയം രാഹുലേട്ടൻ വരിക ഗർഭിണികളായ കുട്ടികൾ നേരത്തെ ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞു ഒരുവിധം അറിയുന്നവരൊക്കെ എന്നെ വഴക്ക് പറഞ്ഞ കാലം സമയമായി കഴിഞ്ഞാൽ ആൾ ഞങ്ങളുടെ പണ്ടത്തെ വണ്ടി ഫാഷൻ പ്ലസിന്റെ മുകളിൽ അങ്ങനെ ഇരുന്ന് ആ വണ്ടി ഏകദേശം നൂറ് മീറ്റർ അകലെ എന്ന് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആൾ വരുന്നുണ്ടെന്ന് അങ്ങനത്തെ ഒരു പ്രത്യേക സൗണ്ട് ആയിരുന്നു ആ ഒച്ച കേൾക്കുമ്പോൾ ഞാൻ പുറത്തിറങ്ങി നിന്നിട്ടുണ്ടാകും വരുമ്പോൾ കയ്യിലൊക്കെ കുറെ ഐറ്റംസ് ഉണ്ടാകും അത് മൊത്തം തിന്നാലും വിശപ്പ് മാറിയിരുന്നില്ല പാറുള്ളിയെന്നെല്ലാം അടിച്ചു മാറ്റുന്നുണ്ടാകും എന്ന് പറഞ്ഞ് ഞങ്ങൾ ചിരിക്കും വന്ന പാട് ബാക്കി പൈസ എന്റെ കയ്യിൽ തരും ആ പൈസയ്ക്ക് രാഹുലേട്ടന്റെ വിയർപ്പിന്റെ മണമായിരുന്നു കയ്യിലും കാലിലുമൊക്കെ നിറയെ സിമെന്റ് പറ്റി നല്ല ചേരുള്ള കോലത്തിൽ നല്ല സ്നേഹപ്രകടനം കുറച്ച് നേരത്തേക്കും വീട്ടിലൊച്ചയും അനക്കവും വരിക അപ്പോള് പ്രസവം അടുക്കാറായപ്പോൾ ആദ്യത്തെ ഉഷാറൊന്നും ഇല്ലാതായി കൈയും കാലുമൊക്കെ നല്ല വേദന നിൽക്കാനും ഇരിക്കാനും കിടക്കാനും പറ്റാത്ത അവസ്ഥ പക്ഷേ അപ്പോഴൊക്കെ രാഹുലേട്ടന്റെ സാന്നിധ്യം എനിക്ക് നല്ല ആത്മവിശ്വാസം തന്നിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞു യാണ് ആ ദിവസം പ്രസവത്തിനായി ആശുപത്രിയിൽ അഡ്മിറ്റാവാൻ പറഞ്ഞ ദിവസം എന്നേക്കാൾ ടെൻഷൻ മൂപ്പർക്കായിരുന്നു പൈസയുടെ കാര്യത്തിൽ ടെൻഷൻ ഇല്ല ഓരോ രണ്ടാഴ്ച കഴിഞ്ഞും ഡോക്ടറിനെ കാണുന്ന പൈസയും മരുന്നിന്റെ പൈസയും പിന്നെ അല്ലറച്ചില്ലറ ചിലവും കഴിച്ചാൽ ബാക്കിയൊക്കെ ഞങ്ങൾ സുരുക്കൂട്ടി വെച്ചിരുന്നു ആശുപത്രിയിലെത്തി പിറ്റേന്ന് പുലർച്ചു ചെറുതായി എന്തൊക്കെ അസ്വസ്ഥത വന്നു തുടങ്ങി വിവരം വാർഡ് സൂപ്രണനെ അറിയിച്ചപ്പോൾ ഡോക്ടർ വന്ന് നോക്കി ഉടനെ തന്നെ ലേബർ റൂമിലേക്ക് പോകാൻ പറഞ്ഞു അങ്ങോട്ട് പോകാനുള്ള തിരക്കിൽ വെള്ളമെഴുപ്പും കൊണ്ടു മാറ്റുന്ന സമയം എന്റെ അമ്മയുടെ വക ഒരു ആക്കി പറയലും പതിനെട്ടാം വയസ്സിൽ ലേബർ റൂമിൽ നിന്ന് എനിക്ക് പ്രത്യേകിച്ച് ചിരിയൊന്നും വന്നില്ല അതിന്റെ ഉള്ളിൽ കയറിയപ്പോൾ ശരിക്കും പേടിച്ചു ഞാൻ എങ്ങനെയെങ്കിലും അതിന്റെ പുറത്ത് കടന്നാൽ മതിയെന്നായി ചെറിയ വേദന വന്നപ്പോൾ തന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി ചോദിച്ചു എനിക്ക് അവസാനമായി എന്റെ ഹസ് െ ഒന്ന് കാണിച്ചു തരുമോ എന്ന് പക്ഷേ എന്റെ പ്രായത്തിനോടുള്ള വാത്സനം എല്ലാവരും എന്നോട് കാണിച്ചിരുന്നു പ്രസവം സുഖമായി നടന്നു ആഗ്രഹിച്ച പോലെ പെൺകുഞ്ഞ് മൂന്നര കിലോ ഒന്നിനും ഒരു കുറവുമില്ല ഇപ്പോഴും അങ്ങനെ തന്നെ മോൾക്കോ എനിക്ക് ഒന്നിന്റെയും കുറവില്ല ഗുണപാഠം ഒന്ന് കൂലിപ്പണിക്കാരന്റെ ഭാര്യയായതുകൊണ്ട് ഞാൻ ഗർഭിണി ആവാണ്ടിരുന്നിട്ടില്ല രണ്ട് സുഖപ്രസവം ആവാണ്ടിരുന്നിട്ടില്ല മൂന്ന് കുഞ്ഞിന് തൂക്കം കുറവില്ല പട്ടിണി കിടന്നിട്ടില്ല അഞ്ച് സ്നേഹവും സമാധാനവുമുണ്ട് ആറ് ഞാൻ പഴയതിനേക്കാൾ നന്നാവുക അല്ലാതെ മോശമായിട്ടില്ല ജോലി കൂലിയാണെങ്കിലും സർക്കാർ ജോലിയാണെങ്കിലും സംഭവിക്കാനുള്ളത് സംഭവിക്കും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ജോലി നോക്കിയല്ല പങ്കാളിയെ തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ പോലും പ്രണയിക്കാനും സഹായിക്കാനുമുള്ള കഴിവുള്ള ആളിനെയാണ് സുഖങ്ങൾ തേടി മാത്രം പോകുന്നത് കൊണ്ടാണ് ഈ കാലത്ത് വിവാഹമോചനങ്ങൾ കൂടുന്നത് എല്ലാ സൌഭാഗ്യങ്ങളുണ്ടെങ്കിൽ പോലും പങ്കാളി ഒരു പെണ്ണുപിടിയനോ മദ്യപാനയോ ആണെങ്കിൽ തീർന്നില്ലേ കാര്യം എന്തും പരസ്പരം സഹിക്കാനും വിട്ടുകൊടുക്കാനും ും കഴിവുള്ള ഇണയെ തിരഞ്ഞെടുക്കൂ അവിടെയാണ് കാര്യം അല്ലാണ്ട് ജോലിയിലോ സമ്പത്തിലോ അല്ല പണവും പദവിയും നോക്കി സ്നേഹിക്കുന്നവന്റെ കാരണം നോക്കി അടിക്കാൻ കെൽപ്പുണ്ടാവണം നമുക്ക് നഗ്നനായി വന്ന നമ്മൾ തിരിച്ചു പോകുമ്പോൾ കൂടെ കൂട്ടുന്നത് ഒരു തുണ്ട് വെള്ളത്തുണി മാത്രം പിന്നെ എന്തിനീ സർക്കാർ ജോലിയും ഉള്ള ജീവിതം കൂലിപ്പണിക്കാരന്റെ കൂടെയാണെങ്കിലും ഹാപ്പി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക